ഒരു മെസ്സേജ് നൽകാൻ സാധിച്ചു. പ്രധാനമായും ഞങ്ങളുടെ ഉദ്ദേശം പറഞ്ഞാൽ ഒരു പുതിയ ഒരു കുട്ടി പോലും പുതുതായിട്ട് മയക്കം നൽകണമെന്നാണ് ആ ഒരു ദൗത്യത്തോടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു കുട്ടി, ഒന്ന് രണ്ട് കുട്ടിയല്ല, അല്ല നൂറ് കുട്ടിയായിരുന്നു, ഇഷ്ടംപോലെ ഏതെങ്കിലും കുട്ടി ചോദിക്കാനും മതി. ഒരു കുട്ടി തോന്നുന്നു മയക്കം ചോദിക്കാൻ പാടില്ല, അതായത് ചോദിക്കാൻ പാടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ വലിയൊരു വിജയമല്ല ഞാൻ കാണുന്നത്. കാരണം ആ നമ്മൾ കാണുന്നത് നിരവധി മാതാപിതാക്കളുടെ മക്കളും കലടി കഴിഞ്ഞായി ആദ്യമാകും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നതായി മക്കളെ കണ്ടിട്ട് വിഷമം തോന്നി. ഒരുപാട് വിഷമങ്ങളുടെ ആൾക്കാരുണ്ട്. ആ വിഷമം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ മതിയാകും അത്രയോടുള്ള വിഷമമാണത്. അപ്പം അങ്ങനത്തെ ഒരു മെസ്സേജ് പോയി കഴിഞ്ഞാൽ അതിൽ ഒട്ടി കഴിഞ്ഞാൽ ഞാൻ അടിമയായിക്കഴിഞ്ഞാൽ മാറ്റുന്നു സുഹൃത്തുക്കൾക്കും എല്ലാ പ്രശ്നമായ മാറ്റിയത് മാസ്റ്റർ ആദരവ് നൽകുന്നതിനായിട്ട് രഞ്ജി പണിക്കർ സാറിനെ ബഹുമാനപ്പെട്ട കമ്മീഷണർ രഞ്ജിപണിക്കർ സാറും കൂടി താരിഖിനെ ആദരിക്കുന്നു. അവർക്ക് എന്നിവരെ ഇലക്ട്രി ക്ഷണിക്കുകയാണ്. കുട്ടി യോധാവിന്റെ ഡയറക്ടർ കരുതൽ ബഷീറിന് ഇത്തരം ഒരു സാമൂഹ്യ കർമ്മം നിർവഹിക്കുന്ന സിനിമയുടെ ഡയറക്ടറെയാണ് അവരെ ആദരിച്ചത്. കുട്ടി യോദ്ധാവ് എന്ന സിനിമയുടെ ലോഞ്ചിങ് സെറിമണി നിർവഹിച്ച ബഹുമാനപ്പെട്ട കമ്മീഷണർക്ക് നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ സിനിമയെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും സംസാരിക്കേണ്ട കാര്യമുണ്ട്. കാരണം സിനിമ വളരെ അർത്ഥവത്തായി ഏറ്റവും ഭംഗിയായി അതിൻ്റെ ഉള്ളടക്കം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ എല്ലാ ഹൃദയങ്ങളും പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സിനിമയെ സംബന്ധിച്ച് സിനിമ വളരെ കൃത്യമായി സംസാരിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് മറ്റ് ആശംസകൾക്കോ പ്രശംസകൾക്കോ ഒന്നും അർത്ഥമില്ല. നമ്മുടെ കാലം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് നമ്മുടെ സമൂഹത്തിലെ സൈക്കോട്രോപിക് അല്ലെങ്കിൽ നമ്മുടെ ഡ്രഗ്സ് എന്ന പൊതുവെ വിവരിക്കുന്ന ഇത്തരം ലഹരി വ്യാപനത്തിൻ്റെ പ്രശ്നം. അത് ഏറ്റവും അധികം വിനിമയം ചെയ്യപ്പെടുന്നത് നമ്മുടെ ഭാവി തലമുറയുടെ സമൂഹത്തിലാണ് എന്നതാണ്. നാളെയെ നമ്മൾ എത്ര നമ്മുടെ നാളുകളെ അത് എത്ര ഇരുണ്ടതാക്കുന്നു എന്ന തിരിച്ചറിവിന് കാരണമാകുന്നു. ഈ സിനിമ സംവിധാനം ചെയ്ത കലമ്പൻ വിഷയം ഇതേ വിഷയം ആസ്പദമാക്കി കുറെ കൂടി ആഴത്തിൽ കുറെ കൂടി പരന്ന കുറെ കൂടി വിശാലമായി ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുന്ന ഒരു വലിയ സിനിമ, ഷോർട്ട് ഫിലിം അല്ല, ഷോർട്ട് ഫിലിം എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അർത്ഥമാക്കാത്ത കുറെ കൂടി വലിയ സിനിമ, കുറെ കൂടി ജനങ്ങളിലേക്ക് ചെല്ലുന്ന ഒരു സിനിമ ചെയ്യാൻ അദ്ദേഹത്തിന് അവസരമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്ന താരം എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കുട്ടി കാലം മുതൽ താരം എൻ്റെ കുട്ടിക്കാരല്ല താരിഖിൻ്റെ വളരെ ചെറിയ പ്രായമായി ഞാൻ താരിഖിനെ കാണുകയാണ്. താരിഖിൻ ഇങ്ങനെയൊരു കഴിവുച്ച നടൻ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുമ്പോഴാണ്. മനോഹരമായി അഭിനയിച്ചിരിക്കുന്നതിൻ്റെ അഭിനന്ദനങ്ങൾ, ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇത് NHRICF എന്ന സാമൂഹ്യ സംഘടന ഇതിനെ മുൻകൈ എടുത്തതിന് തീർച്ചയായും
അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു സർ. രഞ്ജിപണിക്കർ സാറിന്റെ അടുത്ത മൊമെന്റം നൽകുന്നതിനായിട്ട് ബോബൻ സാമുവൽ അവർക്കുള്ള ക്ഷണിക്കുകയാണ്. Yeah.